നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് നാട്ടിലെത്തിയെന്ന കാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശ്രീജേഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് അദ്ദേഹത്തെ കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എന്നതും സർക്കാർ ഒരുക്കിയ പ്രത്യേക വാഹനത്തിലാണ് ശ്രീജേഷ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് എത്തിയത് എന്നതുമാണ് നമ്മുടെ സർക്കാർ ശ്രീജേഷിനു വേണ്ടി ആഗ്രഹിച്ചത് ചെയ്ത കാര്യം സ്വീകരണം ഒരുക്കുന്നത് ഒരു വലിയ കാര്യമല്ലെന്നും രാജ്യത്തിന്റെ അഭിമാനമായ ശ്രീജേഷിന് ആ അഭിമാനത്തിന് കോട്ടം തട്ടാത്ത നിലയിൽ തന്നെയുള്ള പാരിതോഷികം നൽകി ആദരിക്കണമെന്നുമാണ് ഓട്ട പ്രദർശനത്തിന് കേരള സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബുൾജെറ്റ് വ്ലോഗർമാർക്ക് ജാമ്യം അനുവദിച്ചു എന്നതാണ് ഇരട്ട സഹോദരങ്ങളായ എബിനും ലിബിനും കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പൊതുമുതൽ നശിപ്പിച്ചതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇരുവരും കെട്ടിവെക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല ഇരുപത്തി അയ്യായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യവും നൽകണം ഇവർ അറസ്റ്റിലായതോടെ സമൂഹ മാധ്യമങ്ങളിൽ തെറിവിളിയും അക്രമവുമായി ഫാൻസ് എന്നൊരു കൂട്ടം അഴിഞ്ഞാടുകയായിരുന്നു ഇത്തരത്തിൽ അസഭ്യം പറയുന്നവർക്കെതിരെ കനത്ത താക്കീതുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് അസഭ്യം പറയുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്താൽ നടപടിയെടുക്കുമെന്നും പ്രായപൂർത്തിയാകാത്തവർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നും പോലീസ് പറയുന്നു ഓട്ട പ്രദർശിന് കണ്ട മറ്റൊരു കാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കനത്ത അടി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി എന്ന വാർത്തയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് മദ്യവില്പനശാലകൾക്ക് ബാധകമാക്കാത്തതെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് മദ്യം വാങ്ങാൻ എത്തുന്നവരെ കന്നുകാലികളെ പോലെയാണ് കാണുന്നതെന്നും കോടതി രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുകയുണ്ടായി കടകളിൽ പോകുന്നവർ വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന വ്യവസ്ഥ മദ്യ വിൽപ്പനശാലകൾക്കും ബാധകമാക്കണമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നാളെ തന്നെ മറുപടി അറിയിക്കണമെന്നും കോടതി അറിയിക്കുകയുണ്ടായി വോട്ട പ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ് കേരളത്തിലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സ് കുഴൽപ്പണമായിരുന്നെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇവർക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കേരളം തീവ്രവാദത്തിന്റെ പടുകുഴിയിലേക്ക് വീണു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും ആശ്വാസകരമല്ല ഇന്നത്തെ കോവിഡ് നിരക്കുകൾ ഇന്ന് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം ടി പി ആറിലും വൻ വർധനമാണ് ഉണ്ടായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ദശാംശം ഒമ്പത് ഒന്നാണ് ഇന്ന് നൂറ്റി എൺപത്തിരണ്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം പതിനെട്ടായിരം കടന്നിരിക്കുകയാണ് നിയന്ത്രണങ്ങൾക്ക് പിടികൊടുക്കാതെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്ന ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് വെളിവാകുന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ പാളിച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ മാനദണ്ഡം രൂപീകരിക്കാൻ സർക്കാർ തയ്യാറായതു തന്നെ ഓണത്തിരക്കിലേക്ക് കേരളം കടക്കാൻ ഒരുങ്ങവേ കോവിഡ് നിരക്ക് ഉയരുന്നത് സംസ്ഥാനത്തിന് തലവേദനയായിരിക്കുകയാണ് കേരളത്തിലെ മരണനിരക്കും ഒരു കുറവുമില്ലാതെ കൂടി വരികയാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത് ഈ കോവിഡ് മഹാമാരിക്ക് നമ്മുടെ ജീവിതത്തെ തീരെഴുതി നൽകരുത് ശുഭരാത്രി